ഇന്നിപ്പം മൊത്തത്തിൽ കേരളത്തിൽ നിന്ന് വന്ന മൊത്തം ടീമുകൾ ഇവിടെ ബ്ലോക്കാക്കി കിടക്കുകയാണ്. അങ്ങോട്ട് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അത് പ്രവേശനം അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഓക്കെ. ഇനി ഇപ്പം നമ്മളെല്ലാവരും അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനുമില്ല. അതിപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. അതിലിപ്പോൾ നമുക്ക് അനിവാര്യമായിട്ടുള്ള വെള്ളത്തിലിറങ്ങിക്കാണ്ടും മറ്റുള്ള ഇതിനൊക്കെ ചെയ്യേണ്ടത് സ്കൂബ ടീമിനാണ് സ്കോപ്പ് ഉള്ളത്. സ്കൂബ ടീം ഇപ്പോൾ നമ്മളെ മുഖത്തു നിന്ന് വന്ന ടീമുകളിലുണ്ട്, മറ്റുള്ള ടീമുകളിലുണ്ട്. അതേപോലെ ഇനി അതിന് റെഡിയാണ്. ഇനി നമ്മളെ ടീമുകളും സ്കൂബ ടീമിൽ പോകാൻ പറ്റിയ ആളുകൾ ഇഷ്ടംമാരുണ്ട്. ഇങ്ങോട്ട് വരുത്തണമെങ്കിൽ വരുത്തുക. നമ്മളിപ്പോൾ അത് ഒരുപാട് ആളുകൾ വന്നവരെന്നെ പുറത്ത് നിന്ന് ഞങ്ങൾ ആറാളുകളെ ഞങ്ങൾ തുടക്കം മുതലേ കയറിയിട്ടുള്ളൂ. അതിലും ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മാറി നിന്ന് കൊടുത്തിക്കാണ്ട് രഞ്ജിത് സാറിനെ പോലെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അത്രയും റിസ്ക് ചെയ്തിട്ട് മാൻ പവറിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്ത് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകളുണ്ട്. അവർ പോലും ഇവിടെ പുറത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർക്ക് പോലും അവരോട് കൊടുത്തിട്ട് കളക്ടർ അനുമതി വാങ്ങി വന്ന ടീം പിന്നെ ആളുകളാണ്. അവരും പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവരെന്നെങ്കിലൊക്കെ അകത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ നിജസ്ഥിതിയും കാര്യങ്ങളും പൂർണ്ണമായിട്ടും എല്ലാ സംഗതിയും കിട്ടും. കിട്ടുമെന്നല്ല, കൈകാര്യം ചെയ്യാനും കഴിയും എൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ളവർ നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ തന്നെ, നമ്മളത്രയും സന്നദ്ധമായിട്ട് വന്ന ആളുകളാണ്. നമ്മളിവിടെ പുറത്ത് നിൽക്കാൻ അതൊന്നും അതുകൊണ്ടൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം നമുക്ക് നമ്മളെ ആവശ്യം നടക്കണം. ഇവിടെ ഇപ്പോൾ ആവശ്യം എന്താണ്? നമ്മളൊരു സഹോദരൻ അല്ലെങ്കിൽ നമ്മളൊരു കൂടപ്പുറപ്പ് എന്ന് തന്നെ പറയാം. അങ്ങനെയാണല്ലോ കേരളീയ മനസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരാളെ കിട്ടുക എന്നുള്ളതാണ് നമ്മളെ പോസിറ്റീവ് ലെവലിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിനാവശ്യമായ ആളുകളെങ്കിലും ഉള്ളിലേക്ക് കടത്തി. ഒരു 24 ആളുകളെ ലിസ്റ്റ് ഇന്നലെ ഫൈനലൈസ് ചെയ്താണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര ആളുകൾ കയറിയാൽ മതി എന്നുള്ള രീതിയിൽ ആ 24 ആളുകളിലും അതിൽ പോലും ലാസ്റ്റിക്ക് ഈ വാലാത്തി ചാർജ് നടത്തും എന്നുള്ള മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ഇതൊന്ന് ചവിട്ടി കൂട്ടി നിർത്താനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളൊരു സൂചന ഇതിൽ കൂടെ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 24 ആളിലും ചുരുക്കിക്കാണ്ട് നമുക്ക് വേണ്ട ആളുകൾ മാത്രം, കാരണം കരയിലെ രക്ഷാദൗത്യങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയുണ്ട് ആ വണ്ണം മാറ്റലും മറ്റുള്ളതൊക്കെ ഉണ്ട്. അതിനും കുറച്ച് കൂടുതൽ ആളുകളൊന്നും അവിടെ നിൽക്കണ്ട. ഓക്കെ, അതൊക്കെ സംഗതി. ഒരു രണ്ട് സംസ്ഥാനങ്ങളാകുമ്പം അതിലെ മുന്നിപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. കൂടുതലും അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ ഈഗോ പ്രശ്നങ്ങളും ഇതിലൊക്കെ കണക്കുണ്ട്. എങ്ങനെ പറഞ്ഞാലും എങ്ങനെ ഒളിച്ചു വെച്ചാലും മറച്ചു വെച്ചാലും ഇതിലൊക്കെ ഈഗോ പ്രശ്നങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും കളികളും ഒക്കെ നല്ലോണം നടക്കുന്നുണ്ട് എന്നുള്ളൊക്കെ സത്യമാണ്. എങ്ങനെ മറച്ചു വെച്ചാലും അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നതിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവരും കൂടി സമ്മർദ്ദം ചെലുത്തി നമ്മൾ ആവശ്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ വേണ്ട ആളുകളെ കോർഡിനേഷൻ ചെയ്യാൻ രഞ്ജിത് സാറിനെ പോലെ ആളുകൾ, സ്കൂബ ടീമിൽപ്പെട്ട ആളുകൾ അലോട് കിട്ടുകയാണെങ്കിൽ എക്യുപ്മെൻറ്റ്സാണ് മെയിനായിട്ട് ഇതിലേക്ക് ആവശ്യം. പുഴയിൽ തെരയാന്ന് പറഞ്ഞു, ആ തെരയണയിൽ ഇപ്പോൾ നമുക്ക് ഇതുണ്ട്. കണ്ടെത്തിയാൽ പോലും ഇത് കരക്കടപ്പിക്കണമെന്നുണ്ടെങ്കിലൊക്കെ എക്യുപ്മെൻറ്റ് വേണം. ഇത്തരം എക്യുപ്മെൻറ്റ് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ആ മെഷീനറീസ് കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെന്ന് ഉണ്ടാകണം എന്നുള്ളൊരു അപേക്ഷ കൂടിയാണ് ഞങ്ങൾക്കൊക്കെ മുന്നിൽ വെക്കാനുള്ളത്. ഞങ്ങളിഞ്ഞിപ്പോൾ എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കാം. ഏത് സഹകരണത്തിലും ഏത് പ്രവർത്തനങ്ങളിലും ഏതുമായി ഇന്നൊക്കെ ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായിട്ട് ഇന്ന് വരെ ഇപ്പോൾ ഈ മഴ നിന്നിട്ടില്ല. ഇപ്പോഴും ചെറിയ തോതിൽ പെയ്യുന്നപ്പോൾ ഒന്ന് ചെറിയൊരു സാവകാശം കിട്ടിയെന്നേ ഉള്ളൂ. പ്രതികൂല സാഹചര്യമാണ്, പ്രതികൂല കാലാവസ്ഥയാണ്, എല്ലാം ശരിയാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇവിടെ ഉള്ള രഞ്ജിത് സാറിനെ പോലെ ആളുകളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് അവരെ ഈ പ്രവർത്തനത്തിൽ ഭാഗമാക്കാവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇത്രത്തോളം ഹൈ റിസ്ക് എടുത്ത് ഇത്രത്തോളം പിന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ, അതേപോലെ ഈ സ്കൂബ ടീമുകളെ ഉപയോഗമാണെങ്കിൽ പരമാവധി അതിനുള്ള പെർമിഷൻ വാങ്ങിയാണ് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഇത് നിങ്ങൾ തുടക്കം മുതൽ പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതായത് ഈ ലോറി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ സിഗ്നൽ കിട്ടിയത് എന്നൊരു വിവരം. സിഗ്നൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലൊക്കെ പ്രത്യേകം, നമ്മളിപ്പോൾ ഈ ഇലക്ട്രോണിക്സ് പരമായിട്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് സിഗ്നലുകൾ കാര്യങ്ങൾ കിട്ടി. അതായത് ചില സംഗതികൾ നമ്മൾ അതിനൊറ്റാണ്ട് ഉൾക്കൊണ്ട് അതിലേക്കാണ്ട് പിന്നെന്താ പറയുക, പിന്നെ മാറിയേ പറ്റുള്ളൂ ചിലത്. ഇവർ തന്ന സിഗ്നലൊക്കെ മാറി നീ വെച്ചിട്ട് ഇപ്പോൾ ഈ സിഗ്നലും ഇവരെ തന്നെ തരുന്നേ. ഇപ്പോൾ ഫൈനലൈസ് ചെയ്ത് തരുന്ന സിഗ്നലും അതിനും കിട്ടിക്കോളം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ പറയണ നമ്മളൊരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ അറിയണ ചില സംഗതികൾ, ഒരു മല ഇടിഞ്ഞ് വന്നാൽ ആ ഭാഗത്തുനിന്ന് ആ സൈഡിൽ മൊത്തത്തിൽ മണ്ണടിഞ്ഞുകൂടി. ആ ഇപ്പം ഇതുവരെ ക്ലീൻ ആക്കിയത് റോഡാണ്. ഇപ്പം ഞങ്ങൾ മാറ്റണതും ഇപ്പം ഇന്നലെ രഞ്ജിത് സാറ് പറഞ്ഞ അതേപോലെ പിന്നെ അവിടെ കാടും മലയും കയറിക്കാണ്ടൊന്നല്ല മാന്തിയാണ്ട് ഈ മണ്ണ് ഒഴിവാക്കി. ഇവരിപ്പം അവരെ പിന്നെ കേരളക്കാരെ പരിഹസിച്ചാണ്ട് പോലും പല പ്രാവശ്യം പല ഇവരെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ട്. അപ്പോൾ അതിൽ ആ മണ്ണ് വന്നത് റോഡ് ഭാഗത്തുകളിലെ ഏകദേശം മണ്ണ് എത്രത്തോളം മണ്ണുണ്ടായിരുന്നുള്ള വീഡിയോയിലും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. ഒരു പുഴ അങ്ങിയ തല വരെ അങ്ങിയ ഭാഗത്തുള്ള വീടുകളടക്കം കൂട്ടി പിന്നെ പൊളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും പവറിൽ മണ്ണ് വന്നിട്ട് ആ മണ്ണ് നീക്കി ഇപ്പോൾക്ക് റോഡ് ക്ലിയറായി. നമ്മളെടുത്ത നമ്മൾ ഇടിപ്പിച്ച പണിയാണെങ്കിലും കൂടിയിട്ട് ഇവർക്ക് റോഡ് ക്ലിയറായി. ഇവിടെ എത്രത്തോളം വാഹന ഗതാഗതങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന ചോയ്സ് ഒന്ന് ആഭ്യന്തരപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കൈകാര്യം ചെയ്യണത് എന്നുള്ളതൊരു ഇതിൻ്റെ ഒരു വശം, മറ്റൊരു വശമാണ്. കാരണം ഈ വണ്ടികളും കാര്യങ്ങളും തുറന്ന് വിടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഇവിടെ നിർത്തണം, ഇതിവിടെ നിൽക്കണം. അതിനടുത്ത് നമുക്ക് മനുഷ്യപരിഗണന ചിലപ്പോൾ കിട്ടിക്കോ, നമ്മൾ കാണിക്കണ ആര് കാണിക്കൽ ഇവിടുന്ന് മൊത്തത്തിൽ കിട്ടിക്കോളന്നില്ല ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടുന്ന് ഇപ്പം ആ മണ്ണ് ഒരിച്ച് വന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ്
ഫസ്റ്റ് ചോയ്സ് ഇതാണ്, പിന്നെ ആ കരഭാഗത്തുള്ള മണ്ണടിച്ച്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോയ്സ് പിന്നെ നേരെ പുഴയിലേക്കും കരയിലേക്കുമുള്ള അടുത്ത ഭാഗം ഉണ്ടല്ലോ, താഴ്ചയിലേക്ക്. ആ താഴ്ചയിലേക്കാണ് വണ്ടി നിന്നിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതേക്ക് പിന്നെ മണ്ണ് വന്ന് അടിഞ്ഞും കൂടി ചെയ്താൽ അതിൻ്റെ മേലെ കൂടെ മണ്ണ് വന്ന് അടിഞ്ഞും കൂടി ചെയ്താൽ ഒരടി ആ വണ്ടി നീങ്ങൂല പിന്നെ അവിടുന്ന്. കുത്തൊഴുക്കിലേക്കാണ് സംഗതിയൊക്കെ ശരിയാണ്, വെയിറ്റുള്ള സാധനമാണ്. അപ്പോൾ ഈ മണ്ണും കല്ലും എല്ലാം കൂടി വന്ന് ഒരുമിച്ചാണ് ഇതിൻ്റെ മേലെ കൂടെ വീഴുന്നുണ്ടെങ്കിൽ ആ വണ്ടി ഒരു അടിയാട് അടങ്ങൂല. ആ അരുവിൽ സാധ്യത ഉണ്ട്. നമ്മൾ തുടക്കം മുതലും ലാസ്റ്റും ചൂണ്ടിക്കാണിച്ചിരുന്ന സംഗതിയാണല്ലോ. അപ്പോൾ അതിനൊരു സാധ്യത ഉണ്ട്. ഇവർ സിഗ്നൽ കാണിച്ചത് എന്ന് പറഞ്ഞത് അവിടുന്നും കുറച്ചും കൂടി സെൻറ്ററിലേക്കുള്ള ഒരു മൺകൂന അതേമാതിരി രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് അതിനെ ഏകദേശം അടുപ്പിച്ചാണ് നടുക്കുള്ള മൺകൂന. അതാണ് ഇവർ കാണിച്ചു എന്ന് പറയണത്. അതിലേക്കാളേറെ അത് സാധ്യതയാണ്. ഇപ്പം ഇവർ ഇതുവരെ കാണിച്ചെന്ന സിഗ്നൽ ശരിയാവാത്തത് കൊണ്ടും ഉണ്ട്. അങ്ങനെ ഒരു ചോയ്സും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു രണ്ടിൻ്റെ ഇടകളിലുള്ള ഭാഗം, അതായത് ഇപ്പോൾ എന്നെ അടുപ്പിച്ചുള്ള ഈ ഭാഗം അതിനൊരു സാധ്യതയുള്ള ഏരിയ തന്നെയാണ്. എന്തുകൊണ്ടാന്നുള്ള അങ്ങനെ ഒരു പ്രത്യേക ചോയ്സൊന്നുമില്ല. ആരും കയറ്റാതെ നിൽക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ തടസ്സം എന്താണെന്നുള്ള നമ്മൾ മനസ്സിലാക്കും. ഞങ്ങൾ സ്വയം മാറിയതെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ മാറിക്കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. നമുക്കിതിന് 100% ഇതിന് സഹകരിച്ചാണ്ട് എങ്ങനെ വേണ്ടേ നമുക്ക് ചെയ്യാന്നുള്ളതുണ്ട്. അതായത് നമ്മൾ ആവശ്യമുള്ളിടത്താണ് നമ്മൾ നിൽക്കണ്ടേ. നമ്മളെ ആവശ്യം നടക്കണം. ഇവിടെ നമ്മൾ വന്ന കാര്യങ്ങൾ നടക്കണം. അന്യ നാട്ടിലാണ് ഇതൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിൽ, അതായത് ഓഫീസർമാർ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടൊക്കെ തന്നെ ചെയ്യണം. അതിൽ നമ്മളെ കൊണ്ട് നമ്മൾ പാർട്ടിസിപ്പേഷൻ ഇതുവരെ ആവശ്യമായിരുന്നു. ഈ ഇടപെടലുകളുള്ളതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരടക്കം നമ്മളെ വ്യക്തമായിട്ട് തന്നെ പറയാം, നമ്മളെ ഈ ഒരു മലയാളി ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നൊറ്റ കാരണത്താൽ നമ്മളെ നാട്ടിൽ നിന്നുള്ള നമ്മളെ സന്നദ്ധ സംഘങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടലുകളും ഒഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഇവിടുത്തെ ആളുകൾ പോലും ഇപ്പം ഇതിൽ രംഗത്ത് ഇറങ്ങേണ്ടി അവസ്ഥ വന്നു. മറ്റേത് ഇതില്ലായിരുന്നു. ഇവർ ഇറങ്ങി ഇപ്പം ലാസ്റ്റ് ഘട്ടത്തിൽ ഇന്നലെ മുതൽ ചോറും മറ്റും ഭക്ഷണങ്ങളും കാര്യങ്ങളുമായിട്ട് എല്ലാ സഹകരണമായിട്ട് ഇവർ വരെ രംഗത്ത് ഇറങ്ങിയത് നമ്മളെ കണ്ടിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള പിന്നെ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതും അതേപോലെ ഇപ്പം ഇനി ആവശ്യമുള്ള ആളുകൾ മാത്രം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതും അതൊക്കെ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ട സംഗതികളാണ്. എല്ലാത്തിലും ഇടിച്ച് കയറുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. മാറിക്കൊടുക്കേണ്ടത് മാറിക്കൊടുക്കുക, നിൽക്കേണ്ടടുത്ത് നിൽക്കുക, അതല്ലെങ്കിൽ ഇതിലൊക്കെ ഏകീകരിച്ചിട്ട് ഇതിൽ പറ്റിയ ആളുകളെ നമ്മൾ ഇതിന് കൊടുക്കുക. ഇപ്പോൾ വേണ്ടത് വെള്ളത്തിലാണെങ്കിൽ ആ വെള്ളത്തിൽ ഇറങ്ങാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിന് പറ്റിയ ആളുകൾ, രഞ്ജിത് സാറിനെ പോലെയുള്ള ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും കൂടി പ്രയത്നിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ട് നിർത്തണം. താങ്ക് യു.